അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് പോവുകയാണ്, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, അതായത് കുട്ടികൾക്ക് പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുക. അപ്പോൾ മോന് പാമ്പേഴ്സൊന്നും ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ലൂസിന് നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്യണം, കാരണം അവന് പറയൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇല്ലാണ്ട് ശരിയാവില്ല. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. സിധുവിനും യൂസ് ചെയ്യേണ്ടത്, സിധുവിന് പക്ഷെ നമ്മൾ നൈറ്റിലൊക്കെ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ടോൺ ഏരിയ സത്യം പറയല്ലോ, ടോൺ ഏതാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. ഇവരിപ്പോൾ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടില്ല. ഞാൻ പറഞ്ഞു നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ടല്ലേ ഉള്ളൂ വന്നിട്ട്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് താമസിച്ചിരുന്ന സ്ഥലം ഇവിടെയായിരുന്നു, കൊറ്റന വെള്ളാങ്ങല്ലൂർ, അവിടെയായിരുന്നു. അപ്പോൾ അതറിയാം, ഞാൻ പോണതിൻ്റെ മുമ്പ് അവിടെ ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ വന്നിട്ട് നമ്മൾ ചേഞ്ച് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോഴാണ് ഇങ്ങോട്ട് ചേഞ്ച് ആയത്, അതുകൊണ്ട് എനിക്ക് നേരെ സ്ഥലപ്പേര് അറിയില്ല. അപ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വാപ്പിമ്മ ഇവിടെ ഇല്ലേനു. അപ്പോൾ ഞാൻ ലെല്ലൂസിൻ്റെ ഒരു വീഡിയോസ് എടുക്കാൻ വേണ്ടി, കാരണം അവന് പാട്ടൊക്കെ കേട്ട് അവൻ കളിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ടാ തോന്നുന്നു, പിന്നെ ആൾ അതൊന്നും ചെയ്തില്ല ഫ്രണ്ട്സ്. അപ്പോൾ സിധുവാണെങ്കിൽ വണ്ടി കയറി കുറച്ച് ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണ് ഫസ്റ്റ് ആ ഇരിക്കുന്ന ടൈമിൽ, പിന്നെ ആൾ വയലൻ്റ് ആവും. അപ്പോൾ അവൾ അത് നമ്മൾ അവിടെ സൗദിയിലായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു, വണ്ടി കയറിയേക്കാണോ ഒന്ന് ഒതുങ്ങിയിരിക്കുള്ളൂ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആളൊന്ന് നീക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഉള്ള വഴി കൂടെ വന്ന് പിന്നെ ഒരു മെയിൻ റോഡിലേക്ക് കയറി. അപ്പോൾ ഇതാണ് കേട്ടോ ടൗണ്. പക്ഷേ ടൗണിൻ്റെ ബോർഡ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ, സോറി ഫ്രണ്ട്സ്, ടൗൺ ഏതാന്ന് എനിക്ക് അറിയണില്ല. അപ്പോൾ നമ്മളൊരു ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് പറഞ്ഞു ഉമ്മ. അപ്പോൾ അവിടെ മാമി പോക്കോൻ്റെ പാമ്പേഴ്സ് കിട്ടും പറഞ്ഞു. ഞാൻ കുട്ടികൾക്ക് അതാണ് യൂസ് ചെയ്യാറ്, കാരണം നമ്മൾ ലെല്ലു ചെറുതാകുമ്പോൾ ഞാൻ വേറെ പാമ്പേഴ്സിൻ്റെ ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി ഫ്രണ്ട്സ്. കാരണം നല്ല അലർജി ആയി മോൾക്ക്, സോറി മോനിക്ക്. കാരണം അവന് അന്ന് അങ്ങനത്തെ ബേബി ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല നോക്കണമല്ലോ. അപ്പോൾ ആ പാമ്പേഴ്സിൻ്റെ യൂസ് ചെയ്ത് നല്ല പ്രശ്നമായി. പിന്നെ ഞാൻ അന്ന് മുതലേ മാമി പോക്കോ യൂസ് ചെയ്യുക, ഇത്ര 7 വർഷമായിട്ട് ഇതന്നെ യൂസ് ചെയ്യണം. അപ്പോൾ മോൾക്കും അതിനെ യൂസ് ചെയ്യണം, എന്താ ഞങ്ങളുടെ കുട്ടിക്ക് അവനക്കും അതന്നെ യൂസ് ചെയ്യണം, കാരണം നല്ല സാധനം കേട്ടോ മാമി പോക്ക്. അപ്പോൾ അതന്നെയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ഇവിടെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങാൻ കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ പച്ചക്കറി വാങ്ങി. നമ്മൾ ഒരുപാട് സാധനം വാങ്ങാറില്ല, കാരണം നമുക്ക് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫ്രിഡ്ജും തോന്നും നമ്മളത് ഇല്ല, അവൻ കൊടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഈ നാട്ടിലേക്ക് പോകുകയും വരികയൊക്കെ ചെയ്യാനും പെട്ടെന്ന് കേട് വന്നു പോകും. അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങിയില്ല, കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങി. പിന്നെ ഞാനും കുട്ടികളായിരുന്നു കേട്ടോ വണ്ടിയിൽ, കാരണം അതുവരെ വാപ്പിയില്ല, ലൂസായിരുന്നു. പിന്നെ ഞാനും കുട്ടികളുമായി, അവർ മീനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയി. അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ വാങ്ങിയിരുന്നു, അത് കൊടുക്കുന്നു രണ്ടാൾക്കും. ലെല്ലൂസിൻ്റെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, കുറേ നേരം സീറ്റിലിരുന്ന പിന്നെ കുറച്ച് നേരം അവനവിടെ കടക്കും, അവന് ഓട്ടോമാറ്റിക്കലി അവിടെ കടന്നിട്ടുണ്ടാവും. മുന്നിൽ തന്നെ ഇരിക്കുമ്പോൾ ആൾക്ക് പിന്നെ കുറച്ച് നേരം ആളവിടെ കടക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടാൾക്ക് ജ്യൂസ് കൊടുക്കുകയാണ്, ജ്യൂസ് ഒരേ സമയം രണ്ടാൾക്കും വേണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവന് അറിയാണ്ട് തന്നെ അവൻ ചോദിച്ചു വാങ്ങും, അവൻ്റെതായ ഭാഷയിൽ അവൻ ചോദിച്ചു വാങ്ങും. അപ്പോൾ കട്ട്ലേറ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വാപ്പ അത് വാങ്ങി തന്നപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കണ്ടത്. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് താത്തുവും കുട്ടികളെയും കളിക്കുകയാണ്. താത്തു താത്തുവിൻ്റെ കസേരയിലിരിക്കുന്നുണ്ട്, കുട്ടി തീരെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് മീൻ കറിയാണ്, ഉമ്മാൻ്റെ സ്പെഷ്യൽ മീൻ മുളകിട്ടതാണ്, അതിന് നമുക്ക് പത്തിരിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.